കോവിഡ് കാലം ഏൽപ്പിച്ച കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷം ഇത്തവണ ദീപാവലി ആഘോഷമാക്കാൻ വ്യത്യസ്ത ഇനങ്ങളുമായി പടക്ക വിപണി സജീവമായി കഴിഞ്ഞു. 10 മുതൽ 5000 രൂപ വരെ വില വരുന്ന 100 കണക്കിനിനം പടക്കങ്ങൾ ഇതിനകം വിപണിയിൽ നിരന്നു കഴിഞ്ഞു. കച്ചവടം തുടങ്ങിയതു മുതൽ തന്നെ വിപണിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ 2 വർഷവും ഈ കൊറോണയുടെ ഒരു ഭീതിയും മനസ്സിലുള്ളത് കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങാറില്ല. പക്ഷെ ഇപ്രാവശ്യം അടിച്ചു പൊളിക്കും, കാരണം ഓണത്തിന് തന്നെ നല്ലൊരു മാറ്റം ജനങ്ങളിൽ നിന്ന് റെസ്പോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ദീപാവലിക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ തുടങ്ങിയ സമയം തൊട്ട് തിരക്കുണ്ട്. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം ശബ്ദത്തെക്കാൾ വർണ്ണവിസ്മയം തീർക്കുന്ന ഫാൻസി പടക്കങ്ങളോടാണ് അധികം പേർക്കും പ്രിയം. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 20-ൽ അധികം പുതിയ ഇനം പടക്കങ്ങളാണ് ഇക്കുറി വിപണിയിലുള്ളത്. കൂൺ പൂക്കുറ്റിയാണ് ഇത്തവണത്തെ പ്രധാന താരം. സാധാരണ പൂക്കുറ്റിയേക്കാൾ കൂടുതൽ ടൈമിംഗും ദൃശ്യഭംഗിയുമാണ് ഇതിന്റെ സവിശേഷത. ചിമ്പാൻസി, ദിനോസർ, ആപ്പിൾ, 10 തലയുള്ള രാവണൻ, ഗോൾഡ് ഫിഷ്, പീകോക്ക് തുടങ്ങി മറ്റനവധി പടക്കങ്ങളും വിപണി കൈയടക്കുന്നു. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന് ഇപ്പുറം വെച്ചിട്ട് ആൾക്കാരുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ ശബ്ദത്തോടു കൂടിയ പടക്കം ഇത്തിരി പേടിയുള്ളത്. കാരണം അത് നമുക്ക്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോസ് കേൾക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ പെടിക്കെട്ട് അങ്ങനെ അതിന് ശേഷം ആൾക്കാർക്ക് ഈ ഇതിനോട്, കാരണം അതൊരു ദീപാവലിക്ക് ഒരു 1 മാസം 1.5 മാസം മുമ്പേ നടന്നൊരു സംഭവമാണ്. അപ്പോൾ അതിന് ശേഷം ഈ വർഷങ്ങളിലെല്ലാം ആൾക്കാർ ആ ഒരു കിടുങ്ങൽ സാധാരണക്കാർക്കും അത് എഫക്റ്റ് ചെയ്തു. അതിനുശേഷം ഈ വെടിയോടുള്ളൊരു ഇതങ്ങ് കുറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് അനുവദിക്കുന്ന സമയത്ത് അതിഭയങ്കരമായ സൗണ്ടുള്ള സാധനങ്ങളെല്ലാം ലിമിറ്റേഷൻ വെച്ചു. ഇപ്രാവശ്യത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കൂൺ പൂക്കുറ്റി. ഇതൊരു പൂക്കുറ്റിയാണ്, പക്ഷേ സാധാരണ പൂക്കുറ്റിയിൽ നിന്നും നല്ല ടൈമിങ്ങും ഉണ്ട്. ഈ മേളിലാണ് നമ്മളിത് കത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുട പോലെ ഇങ്ങനെ വരും. ഇതൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇതെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ വേറെ എല്ലാം നമുക്ക് സുരക്ഷിതമായി, കാരണം ഇതിലെല്ലാം നമ്മുടെ ഈ ചിപ്പുട്ട് പോലെ പോകുന്ന പല കളേഴ്സിൽ പോകുന്നതാണ്. ദീപാവലിക്ക് സർക്കാർ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഘോഷങ്ങളിൽ ഹരിതപടക്കം മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് സർക്കാർ നിർദ്ദേശം. കൂടാതെ ദീപാവലി ആഘോഷങ്ങളിൽ രാത്രി 8 മുതൽ 10 വരെ മാത്രം പടക്കം പൊട്ടിക്കാനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും മുൻവർഷങ്ങളിൽ തളർച്ചയിലായിരുന്ന വിപണി ഉണർന്ന സന്തോഷത്തിലാണ് കച്ചവടക്കാർ. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം എസ് ശരത്, ഇന്ത്യ ടുഡേ, തിരുവനന്തപുരം.